ഭാരതീയ സംഗീതത്തിൽ നമ്മൾ പറയാറുണ്ട് സപ്തസ്വരങ്ങൾ ഏഴ് സ്വരങ്ങളാണ് ഉള്ളതെന്ന് പറയാറുണ്ട് പക്ഷേ ആ ഏഴ് സ്വരങ്ങൾക്കപ്പുറം ആ ഓരോ സ്വരസ്ഥാനങ്ങളുടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയുള്ള പ്രയോഗങ്ങൾ ഒരേ സ്വരത്തിന് രണ്ട് സ്വരസ്ഥാനം അല്ലെങ്കിൽ മൂന്ന് സ്വരസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളും അതേ സ്വരങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗമകങ്ങളും ചെറിയ ചെറിയ അഴുത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറിയ സൂക്ഷ്മ നാദബിന്ദുക്കളോടുള്ള സഞ്ചാരങ്ങളും കൂടി പൂർണ്ണമാകുമ്പോൾ മാത്രമേ നമുക്ക് രാഗം എന്ന് പറയുന്ന സങ്കല്പം പൂർണ്ണമാകുന്നുള്ളൂ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ ഋഷഭത്തിൽ നമ്മൾ ശുദ്ധ ഋഷഭം ചതുശ്ര ഋഷഭം ഷഡ്ശ്ര ഋഷഭം എന്നൊക്കെ പറയുന്ന പോലെ മധ്യമത്തിനും ഗാന്ധാരത്തിനും പഞ്ചമത്തിനും ഷജത്തിനും ഒഴികെ മറ്റുള്ള സ്വരങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ പറയുന്നത് സംഗീതത്തിൽ അത് ഒരേ രാഗത്തിൽ തന്നെ ഒരേ സ്വരത്തെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്ന രീതിയും പല രാഗങ്ങളിൽ പല സ്വരസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയുണ്ട് നമുക്കിന്ന് അങ്ങനെ ഒരേ സ്വരസ്ഥാനത്തിന്റെ അതായത് മധ്യമം എന്ന സ്വരത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗങ്ങളുള്ള മൂന്ന് രാഗങ്ങൾ കേൾക്കാം ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത രാഗരത്നം നന്ദിനി എൻ ജെ തീർച്ചയായിട്ടും രാഗരത്നം എന്ന പരിപാടിയിലൂടെ എല്ലാവർക്കും സുപരിചിതയാണ് നന്ദിനി ഇന്ന് വയലിൻ ശ്രീ ജയപ്രകാശ് ഗോപാലൻ മൃദംഗം ശ്രീ ചങ്ങനാശ്ശേരി ജയൻ ഘടം ശ്രീ തിരുവനന്തപുരം വി രാമസ്വാമി അയ്യർ മോർസിംഗ് ഡോക്ടർ സുകുമാർ കന്നഡ സംഗീതത്തിലെ വളരെ പഴക്കമുള്ള പ്രാചീന രാഗങ്ങളിലൊന്നാണ് ബേഗട അതിന് വേഗട എന്നുള്ള പേരിലും മറ്റും പണ്ട് ദിവസങ്ങൾ നമുക്ക് മറ്റും അങ്ങനെയാണ് വിളിച്ചിരുന്നത് പഴയ കാലങ്ങളിൽ ആ ബേഗടയുടെ മധ്യമം വളരെ പ്രത്യേകത മധ്യമമാണ് ബേഗട മധ്യമം എന്ന് തന്നെയാണ് ആ മധ്യമത്തെ പറഞ്ഞത് അത്രയധികം വ്യക്തിത്വമുള്ള ശുദ്ധ മധ്യമത്തിന്റെ ഒരു പ്രത്യേക ഒരു തരത്തിലുള്ള മധ്യമമാണ് അതിന് ഉപയോഗിക്കുന്നത് വേഗടത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ മധ്യമത്തെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് വളരെ സ്വരസ്ഥാനം മാത്രമായിട്ടും അല്ലാതെ ഗമകത്തോടു കൂടിയും ആ സ്ഥാനത്ത് ഉപയോഗിക്കാറുണ്ടെങ്കിലും ബേഗട മധ്യമം എന്ന ആ ഒരു പ്രയോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്
പ്രത്യേകതയിലുള്ള മധ്യമല്ലേ ബേഗരുടെ മധ്യം. അപ്പൊ നമ്മൾ ഈ കൃതിയുടെ ചിട്ടാസ്വരം ആധാരമാക്കി പറയുകയാണെങ്കിൽ അതിന്റെ മധ്യം ഒന്ന് പാടി കേൾപ്പിക്കാം. അവിടുത്തെ ഫസ്റ്റ് വെറൈറ്റി ആയിട്ട് പ്രയോഗ രീതി വ്യത്യാസമാണ്, ഗമകളുടെ ഗമങ്ങളുടെ രീതി വ്യത്യാസമാണ്.